ഇന്റെ മോത്തക്ക് വളം നിറക്കൂലേ. ഹായ്, നമ്മുടെ അന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതാ ഇന്നത്തെ കഥ ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. കഥ ആരംഭിക്കുന്ന സമയത്ത് അന്നെ കാണാല്ലോ കേട്ടോ. എന്താണ് വളക്ക്? എന്തിനാ കുട്ടികളെയോ? എന്ത് ഉത്തരവാദിത്തമുള്ള എന്റെ കുട്ടിയാ? നോക്കി നോക്കിയ മക്കളെ, എവിടെങ്കിലും ഉണ്ടോ ഉത്തര പോകുന്നത്? നല്ല എന്താണ് അനുസരണമുള്ള കുട്ടി, പയറുപേരുടെ മണം. അപ്പൊ നമ്മുടെ രാവിലെ തന്നെ നീക്കാൻ ഞാൻ കുറച്ച് നേരം വിളിക്കും. കാരണം എന്താ വെച്ചാൽ എനിക്ക് നല്ലൊരു ഓട്ടൊക്കെ ഉണ്ടായിരുന്നു. രാത്രി വൈകി വന്നാണ് കടന്നുറങ്ങിയത് അല്ലേ. പക്ഷെ എപ്പോഴാ വന്നല്ലേ? അപ്പെന്തായാലും നമ്മുടെ ദേശീയ ഭക്ഷണമായ ഇന്നത്തെയും ദോശ ഞങ്ങൾ ഇതാ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ ദോശ ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ദേശീയ ഭക്ഷണം ദോശ വീണ്ടും ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതെന്താ? ഇതെന്താ? അയ്യോ, ഇത്ര നേരത്തെ പയറുപ്പേരി കഴിയോ? എന്താ പറ്റി? എന്താ പറ്റിന്ന്? അന്നാ അന്ന് പണികളുണ്ട് കേട്ടോ. അന്ന് പണികളുണ്ട്. ഞാൻ കാണിച്ചാൽ അല്ല, പണികൾ നന്നായിട്ട് പണികളുണ്ട്. എന്താ കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. രണ്ട് ദിവസമായി അവിടെ അങ്ങനെ കിടക്കണം. ഞങ്ങൾക്ക് നല്ല പണികളാണ്. എന്റെ മുട്ടക്കുട്ടി മുട്ടക്കുട്ടി സുന്ദരമായിരിക്കുന്ന മുട്ടക്കുട്ടി, മുട്ടക്കുട്ടിക്ക് ജലദോഷം കയറിനപ്പോഴാണ് സെറ്റ് ആവണില്ല. അത് പൊട്ടിക്കരുത്, അടിയിട്ട് അവിടെ വെക്ക്. എത്ര എണ്ണാണ്? എത്ര എണ്ണ? ഒന്ന് പൊട്ടിച്ചോടുത്തു. പുള്ളിക്ക് നീ പൊട്ടിച്ചറാ, നിങ്ങള് തീരുമാനി തരാം കേട്ടോ. അങ്ങ് നമുക്ക് പോണ്ടേ? അമ്മമ്മ അടുത്ത് പറയേ. എന്ത്? ആരെ പൊട്ടിച്ച്? ഏ പൊട്ടിച്ചോട്ടെ. പാവടെ എണ്ണി പാവല്ലേ മണ്ണെ. ഉമ്മച്ചിക്കിടാൻ വരില്ല, ഇപ്പച്ചിക്കിടാൻ വയ്ക്കും. എന്താ എന്താ ഇപ്പച്ചി മാലട്ടോടുത്ത് ഭയങ്കര വിട്ട് ഞട്ടര. ആ ഞട്ടര ഇട്ടിട്ട് താക്കാം. ഇപ്പച്ചിക്കിടാ അറിയത്തേ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഞാൻ പോയിട്ട് വരാം. ഞങ്ങൾ പോയിട്ട് വരാം. കാരണം എന്താണെന്ന് വെച്ചാല് പിന്നെ കടകളെ രണ്ട് കുട്ടികള് സ്കൂളിൽ കൊണ്ടാക്കണം. സ്കൂളിൽ കൊണ്ടാക്കിട്ട് പിന്നെ നിങ്ങളെ കാണാല്ലേ അവിടെ. ലേറ്റ് ഇടി. കാറിലല്ല, ബൈക്കിലാ പോണേ. നടക്കുവേ നടക്ക്. ഇപ്പിച്ച് പോവൂ. ലിബിനി കൊണ്ടുവരാൻ പോണ്ടേ? പെപ്പ് അവിടെ. പെപ്പ് എടുത്തിട്ടു. അകത്താ പെപ്പ് എടുത്തിട്ടു. എവിടെ ഇരിക്കണേ? എവിടെ പെപ്പ്? എവിടെ പെട്ടിടവിനെവിടെ? ഇന്നല്ല ഇന്നലെ പോയെന്നിട്ട് എടുത്തില്ല. എവിടെ? ഇവിടെ ഇല്ലേടി. കാറിന്റെ ചാവി എടുത്തിട്ടുണ്ട്. വാ വായോ. പിന്നെ അനക്ക് ചായ കുടിക്കാൻ പറ്റിച്ചോ? ചായ കുടിച്ചോ. വന്നു കഴിഞ്ഞാ പണി ഉണ്ടാവും. ദോശ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? പിന്നെ ഇവിടെ നിന്നത്തെ പണികൾ ഇതാണ് കേട്ടോ. മുറ്റത്ത് പുല്ല് മുളച്ചിട്ട് കുറെ ദിവസമായി. അതൊന്ന്. പിന്നെ ഇവിടെ ഈ സ്ലാബ് മതിൽ കണ്ടോ, പുതുതായിട്ട് ഇവര് കെട്ടിപ്പോയിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ വെച്ചിട്ട് പണിയെടുത്തായിരുന്നു. അപ്പൊ അതിന്റെ ഇവിടെ കല്ല് മുട്ടി ചപ്പ് ചവറ് ചകറല ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് മുറ്റും നിർത്തിയാക്കണ്ട്. പിന്നെ എന്താ വെച്ചാൽ എന്റെ കാറ് ഡെയിലി കഴുകല് കാരണം ചളി കമ്മിയാണ്. അപ്പൊ ഇതൊന്ന് കഴുകാണ്ട്. അപ്പൊ അങ്ങനെയുള്ള പണികളും നമുക്കിവിടെ ഉണ്ട്. അപ്പൊ അത് എന്താ വേണ്ടത്? നല്ല കോലാണ്. അടിപൊളി കോലാണ്. ഇജ്ജ് ഇവിടെ നിക്കണം. ജു ആണ്ടാ. ഞാൻ പോയിട്ട് ഇപ്പൊ പോയിട്ട് പറ്റേ. ഇജ്ജുണ്ടോ? മുടി ഒന്നും നടക്കണ്ട. ഇനി വണ്ടി പോകാൻ പോകല്ലേ? എന്ത്? അത് വണ്ടി പോകുമ്പോ ഞാൻ റെഡി ആയിക്കോളി. പോവല്ലേ? പോവാ. പാട്ടും ഏതൊക്കെ എടുത്തിക്കണ പറയേ. ഏതൊക്കെ എടുത്തിക്കണ പറയാ. അതിനിപ്പോ എന്താ കാര്യം പറയാ. ഏടാൻ ഷാ, ഈ എന്തൊക്കെ എടുത്തിക്കണ്? ഈ രണ്ട് രണ്ട് പാട്ട്. പിന്നെ ഇവനാ ഏതെടുത്തിന്ന് പറയും? ഇവ രണ്ട് പാട്ട് എടുത്തിട്ടുണ്ടോ? രണ്ട് പാട്ട് എടുത്തിട്ടുണ്ടോ? പിന്നെ എന്താ എടുത്തിക്കണ പറയും? അഫ്നു പഠിച്ചു. കാണാപാടം പഠിച്ചോ? ഒന്ന് പാടിക്ക, രണ്ടുപേര് പാടിക്ക. പാട് പാടുറ കള്ള.
അപ്പൊ ഒന്നാമത്തെ ആൾ ഇറങ്ങിയതാ ഓടി. രണ്ടാമത്തെ ആളെവിടെ? രണ്ടാമത്തെ ആളെവിടെ? എവിടെ? ബേഗ് എടുക്കണ്ടേ? അടുത്തോ അടുത്തോ ലിബ എടുത്താ നിന്നിട്ട്. ഈ അടുക്ക് സ്കൂൾ പോണോ? അനക്കു സ്കൂൾ പോണോ? പോണോ? ടീച്ചർ ചീത്ത അറിയും. ബാഗൊക്കെ വേണ്ടേ? പുസ്തകം വേണം, ബാഗ് വേണം. എന്താ പേര്? പേര് പറഞ്ഞു കൊടുക്കാത്തിമാണ്. നിന്റെ മോളല്ലേ? പലടി പോണ്ടേ? അങ്ങനെ വേണ്ടി പോണ്ടി പറയും. അടുത്ത കൊല്ലം വാട്ടാ, ബാഗൊക്കെ വാങ്ങിട്ടേ. കാറ്റൊടുക്ക. പോട്ടാ പറിക്കരി കഴിഞ്ഞില്ല. എന്താണ് ഷുട്ടി പോയി പറിക്കത്തെ? പോയി പറിക്കടി. ഇത് നോക്കി ഉപ്പച്ചി പാവണ്ട്. ഈ ഷുട്ടി പറിക്കത്തെ എന്താ അടിച്ചു വരാനിട്ടല്ലേ? നിങ്ങള് പറയുന്ന ഞാൻ പറഞ്ഞ കോപ്പില്ലല്ലോ. ഞാൻ കാര്യം പറയട്ടെ, ഇവിടെ അതിന് മാത്രം ചപ്പില്ല. ഇങ്ങോട്ട് നോക്കി നോക്ക്, ചുറ്റും പറമ്പില്, ആ പറമ്പില് മാത്രം ഉണ്ടാവുള്ളൂ. ഇവിടെ ചപ്പ് എന്ന് പറഞ്ഞ സാധനം നിങ്ങക്ക് നേരെ കാണാൻ പറ്റൂ. ചപ്പ് പിന്നെ ആ ചപ്പ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഇപ്പൊ ഈ കാണുന്നത്. ഏ ആ ഈ ചപ്പ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഇപ്പൊ ഈ കാണുന്നത്. ചപ്പിലാണ് വെറുതെ ഞാൻ ചരലി മാത്രം അടിച്ചു വരേണ്ടി വരും. രണ്ടു ദിവസം കൂടുമ്പോ വെറുതെ അടിച്ചു വരേണ്ടേ ചരലി മാത്രോ? എന്താ കാരണം അറിയോ? ആ അതുകൊണ്ട് ഈ സാധനം അല്ലെങ്കിൽ പിടിക്കേണ്ടി വരും. മേലേക്ക് നോക്കണത്? എന്ത് മുള്ളി എന്തടി? എന്തൊക്കെ പറയണെന്നുണ്ട് വായു? സ്വത്ത് അങ്ങോട്ട് പോവല്ലേ? അതൊക്കെ പാമ്പുണ്ടാവും. എവിടെ? അങ്ങനെ സൈഡിക്ക് പറഞ്ഞ ഇതിലേതാ കുഴി? ഓ ആ കാണുന്നതാ. ഓ ശരി കേട്ടോ, ഒരു ഉള്ളിക്കുണ്ട് കേട്ടോ. ശരിയാ, കണ്ട് കണ്ട് കണ്ട്. മിഷി മാറത്തെ, മിഷി പോട്ടെ. അതെ, അല്ല കാറി കഴിയണ്ടേ? കാറി കാറ് എടുക്കാൻ സമയത്തൊന്നുമില്ല. ആ വേഗം എടുക്ക. ചെറിയ കുട്ടിയില്ലേ, എന്താ കാട്ടുക? കുട്ടിപ്പുറങ്ങാണ്. അല്ല അതുകൊണ്ടാണ് ഞാൻ പടുക്കളയില് വേഗം നോക്കാന്ന് വിചാരിച്ച്. ഏ ഇതാ ഈ വാഷിംഗ് മെഷീൻ ഇടക്കിടക്ക് തിരിക്കാൻ പോണം. അതൊന്നു അല്ല, ആരതിന് പുറത്ത് കയറിയിരിക്കണത്? ഇതെന്താ മേത്ത് വള്ളാക്കി? അങ്ങനെ നമ്മുടെ കാറും സുന്ദര കുട്ടപ്പനാവുമ്പോലെ. ആ എന്തിനാ പേടിയോ? എന്തിന്? എന്തിന്? എന്താ അതിന്റെ മോള് കേട്ടിരുത്തിനെ? ചാമ്പന്നല്ല, ചാമ്പല്ല. ആ വെറുതെ വെറുതെ അങ്ങനെയും കുറച്ച് വൃത്തിയാക്കട്ട കുട്ടി. ഇപ്പേ വൃത്തിയാക്കണില്ല അല്ലേ ചുട്ടിയെ? ആ കുട്ടി നല്ല കുട്ടിയാ അല്ലേ? മിഴുവന്നോ? കറക്റ്റ് ടൈമിങ്ങിന് മഴയും പെയ്തു, അതുകൊണ്ട് കഴുകാൻ തന്നത്. അല്ലെങ്കിൽ കഴുകൂലല്ലേ? മിഷ ബേബി എന്താ കാട്ടുന്നേ? ഏ കുട്ടി നല്ല കുട്ടിയാ. മഴ ഈ ചുട്ടി ചുമയുന്നിട്ടോ? അവിടെ ചുമയുന്നിട്ടോ? മിഷ ബേബി ചുമയില്ലേ? മഴ കൊള്ളാൻ പാടില്ല. എന്ത് ഇപ്പച്ചി വീഴാന്നോ? കുട്ടി ഇറങ്ങണോണ്ട ഞാൻ പുറത്ത് നിക്കണ കേട്ടോ. അവൻ നീ ചെയ്യുന്ന എന്റെ പരിപാടി തുടങ്ങി. ഏഹ്
ആ ഇങ്ങനെ മാസത്തിലെ കൊല്ലത്തിലെ ഒരിക്കലേ കഴിയുള്ളൂ എന്ന് മാത്രം. എന്താ എന്താ നിങ്ങൾ ഇങ്ങനെ എന്തായാലും കാറ് നന്നായിട്ടോ? കാറ് തന്നെയല്ല, എന്ത് വണ്ടി നന്നായിട്ട് നോക്കൂലോ. നിങ്ങൾ നേരെ തിരിച്ചാലോ? കണ്ടോ നമ്മുടെ ബൈക്ക് ഇരിക്കുന്നുണ്ടോ ഇതിന്റെ കൂടെ? ഇന്റെ മുഖത്തേക്ക് വെള്ളം നിറക്കൂലേ? കഴുകി നല്ല ഉറച്ച് കഴുകടോ. ആ സോപ്പ് അത് മതി, അത് മതി. ഇത് ഷാംപൂ അല്ലേ? ഈ വെള്ളം പോരെ, എനിക്ക് മഴ പോരെ. അച്ചാറ് കിട്ടിയിട്ടില്ല, ചോറും കൂട്ടാനൊക്കെ അടച്ചോ? അച്ചാർ കിട്ടിയിട്ടില്ല. അച്ചാർ ബാബ എക്കൻ്റെ കൊടുത്തോളാ. ആ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, തിന്നാ മതി. ആ അത് മതി, അത് മതി. ആ അതിനധികം കുട്ടിയുടെ കളിക്കുന്നുണ്ട്. വരൂ, അപ്പം ഗ്ലാസ് കൊണ്ടുണ്ട്. അപ്പം നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് ചോറ് പേരുണ്ട്, നല്ല അച്ചാറുണ്ട്. മ്യൂസിക്ക് ഇന്ന് സമയം കിട്ടിയിട്ടില്ലട്ടോ. ഫുള്ളായിട്ട് ഉണ്ടാക്കാൻ കോഴിമുട്ട പൊരിച്ചത് ഇതൊക്കെ ഉണ്ടാക്കാണ്. എന്ന് തിരക്കിനുള്ള സമയം ഒന്നുമില്ല, എന്ത് സമയം തിരഞ്ഞ കിട്ടുന്നുള്ളു അല്ലേ? കൂടുതൽ ഇതുണ്ടാക്കാനുള്ള സമയം തന്നെ കിട്ടാറുള്ളത്. അപ്പൊ എന്തായാലും മക്കളെ ഞങ്ങള് ചോറ് തിന്നിട്ട് വരാം അല്ലേ? ചോറ് തിന്നിട്ട് വരാം അല്ലേ?